സുന്നത്തുകളെ സംബന്ധിച്ചുള്ള വിശദീകരണം തുടരുകയാണ്. അൽ ജഹ്റു ബിൽ ഖിറാഅത്തി, ഖിറാഅത്ത് ജഹ്റാക്കണം. ജഹർ എന്ന് പറഞ്ഞാൽ ഉറക്കം ഓതണം. ഫി സ്വലാത്തിൽ ഫജ്രി, ഏതൊക്കെ നിസ്കാരങ്ങളിൽ? ഫജർ നിസ്കാരത്തിൽ, സ്വലാത്തിൽ ജുമാ ജുമാ നിസ്കാരത്തിൽ, സ്വലാത്തിൽ ഐദൈനി രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങളിൽ, അവൽ ഇസ്തിസ്ഖാ ഇസ്തിസ്ഖാ മുഴക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം, അതിനാണ് ഇസ്തിസ്ഖാ എന്ന് പറയുന്നത്. അതേപോലെ വഫി റക്അതൈനിൽ ഉലയൈനി മിൻ സ്വലാത്തിൽ മഗ്രിബി വൽ ഇശാ, ഇശാ നമസ്കാരത്തിലും മഗ്രിബ് നിസ്കാരത്തിലും ആദ്യത്തെ രണ്ട് റക്അത്തിലും, അതേപോലെ ഈ നിസ്കാരങ്ങളിലൊക്കെ ഉറക്കോതാണ്. അതാണ് ജഹ്ർ ബിൽ ഖിറാ, സുന്നത്താണത്. വലിഹാദ, ഈ കാരണം കൊണ്ട് തന്നെ, ലവ് അന്നൽ ഇമാമ മസലൻ, ഇമാം നസിയൽ ജഹ്റ ബിൽ ഫാത്തിഹ, ഫാത്തിഹ മറന്നു എന്ന് വിചാരിക്കുക, ഉറക്കോതാ മറന്നു എന്ന് വിചാരിക്കുക. വഖറാ നിസ്ഫ സൂറത്തുൽ ഫാത്തിഹ സിറൻ, അയാള് പതുക്കെ സൂറത്തുൽ ഫാത്തിഹന്റെ പകുതി ഓതിയിട്ടുണ്ട്. സുമ്മ നുബിഹ ലിയജ്ഹർ, പിന്നീട് അയാൾ അറിയിച്ചു ഉറക്ക ഓതണം എന്നുള്ള വിവരം ഇമാമിന് പാസ് ചെയ്തു. ഫലാ യുഈദുൽ ഫാത്തിഹ മിൻ അവ്വലിഹ, അയാൾ സൂറത്തുൽ ഫാത്തിഹ ആവർത്തിക്കേണ്ടതുണ്ടോ? പകുതി എത്തിയിട്ടുണ്ട്, അയാൾ പതുക്കെ ഓതിയിട്ട് പകുതി എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് മൗമിമീങ്ങൾ അത് വിവരം അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ അയാൾ ആദ്യം മുതൽ ഫാത്തിഹ ആവർത്തിക്കേണ്ടതുണ്ടോ? അല്ലേ, അയാൾ ആവർത്തിക്കേണ്ടതില്ല എന്നാണ്. വൈനമാ യുക്മിലു മിൻ ഹൈസുൻ തഹാ ഇലൈഹി ഖിറാഅത്തൻ, ഏതുവരെയാണ് ഓതി എത്തിയത് അവിടെ മുതൽ അയാൾ ഉറക്കോതി മതി. ലിയന്നഹു ലാ യുശ്റഊ ഖിറാഅത്ത് അവ്വലിൽ ഫാത്തിഹത്തി മറത്തൈൻ, കാരണം ഫാത്തിഹയുടെ ആദ്യ ഭാഗം രണ്ട് തവണ ഓതുക എന്നുള്ളത് മശ്റൂആക്കപ്പെട്ടിട്ടില്ല. ഫയുക്മിലു ജഹ്റൻ മിൻ ഹൈസുൻ തഹാ ഇലൈഹി, അതുകൊണ്ട് അയാൾ പതുക്കെ ഓതി ഏതുവരെയാണോ എത്തിയത് അത് മുതൽ അയാൾ എന്ത് ചെയ്താൽ മതി? ഉറക്ക ഓതിയാൽ മതി, ആദ്യം മുതൽ ആവർത്തിക്കേണ്ടതില്ല എന്നർത്ഥം. അപ്പൊ അത് സുന്നത്താണ് ഈ പറഞ്ഞ നിസ്കാരങ്ങളിൽ ഫാത്തിഹ ഉറക്ക ഓതുക എന്നുള്ളത്. അൽ ഇസ്റാറു ബിൽ ഖിറാഅത്തി ഫിൽ ളുഹ്രി വൽ അസ്രി വഫി സാലിസത്തി മിനൽ മഗ്രിബി വൽ അഖീറതൈനി മിനൽ ഇശാ, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അടുത്ത കൗല്, പതുക്കെ ഓതണം ളുഹ്റിലും അസ്റിലും, മഗ്രിബിന്റെ മൂന്നാമത്തെ റക്അത്തിൽ, ഇശാവിന്റെ അവസാനത്തെ രണ്ട് റക്അത്തുകളിലും പതുക്കെ ഓതണം. വൽ ജഹ്റു ഫി മവാളിഇൽ ജഹ്രി, ഉറക്ക ഓതുന്ന സന്ദർഭങ്ങളിൽ ഉറക്ക ഓതണം. വൽ ഇസ്റാറു ഫി മവാളിഇൽ ഇസ്റാറി, പതുക്കെ ഓതേണ്ട സന്ദർഭങ്ങളിൽ സ്ഥാനങ്ങളിൽ പതുക്കെ ഓതണം. മുജ്മാഉൻ അല ഇസ്തിഹ്ബാബിഹി, അത് മുസ്തഹബാണെന്നുള്ള കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. വൽ അസ്ലു ഫീഹി ഫിഅലുൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ തെളിവ് എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലാണ്, അത് മുസ്തഹബാണ്. ഖിറാഅത്തു മാ സാദ അനിൽ ഫാത്തിഹത്തി മിനൽ ഖുർആൻ, അടുത്ത സുന്നത്ത്, ഫാത്തിഹ ഓതണം, അതിനുശേഷം ഖുർആനിൽ നിന്ന് മറ്റു വലതും ഓതണം. അതാണ് ഫാത്തിഹയ്ക്ക് ശേഷം പിന്നീട് വർദ്ധിപ്പിച്ചത് എന്താണോ അത്, അത് സുന്നത്താണ്. ഐ അന്ന ഹാദാ മിൻ സുനനി സ്വലാത്തി, അതായത് നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. അമ്മൽ ഫാത്തിഹ, എന്നാൽ ഫാത്തിഹ ഫഹിയ റുക്നും ഫി കുല്ലി റകഅത്തി മിൻ റകഅത്തി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഓരോ റകഅത്തുകളിലും ഫാത്തിഹ എന്താണ്? റുക്നാണ്, അത് റുക്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. വതഖദ്ദമ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഖൗല് അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഹദീസ്? ലാ സ്വലാത്ത ലിമല്ലം ഇഖ്റാ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് ഓതാത്ത ഒരാൾക്ക് നിസ്കാരമല്ല എന്നാണ് ഹദീസ്. ലാ സ്വലാത്ത എന്ന് പറഞ്ഞാൽ നമസ്കാരമല്ല, ലിമൻ ഒരുത്തന്, ലം ഇഖ്റാ അവൻ ഓതിയിട്ടില്ല, ബിഫാത്തിഹത്തിൽ കിതാബ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞത്? നിസ്കാരത്തിന്റെ ഓരോ റക്അത്തുകളിലും ഫാത്തിഹ ഓതൽ റുക്നാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ബുഖാരി മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്, തഖ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് അതിന്റെ തെളിവ്. അടുത്തത്, ഖാല റഹ്മഹുല്ലാഹ്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൗല്, മഅ മുറാഅത്തി ബഖിയത്തി മാ വറദ മിന സുനനി ഫി സ്വലാത്തി സിവാ മാ ദക്കർന, മുറാഅത്ത് പറഞ്ഞാൽ പരിഗണിക്കണം, ബഖിയത്ത് പറഞ്ഞാൽ ബാക്കിയുള്ളത് കൂടി പരിഗണിക്കണം. മാ വറദ മിന സുനനി ഫി സ്വലാത്തി, നിസ്കാരത്തിന്റെ സുന്നത്തുകളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ളത് കൂടി പരിഗണിക്കണം. സിവാ മാ ദക്കർന, മാ ദക്കർന, നമ്മൾ പറഞ്ഞതല്ലാത്തതും നമ്മൾ പറയാത്ത സുന്നത്തുകളുണ്ട്, അതുകൂടി പരിഗണിക്കണ എന്നർത്ഥം. ഇതക്കറാലിക്ക, ഇത് പറയാനുള്ള കാരണം, തൻബീഹൻ ഇല അന്നമ തഖദ്ദമ ദിക്റുഹു മിന സുനനി ലൈസ അല സബീലിൽ ഹസരി, ഇത് പ്രത്യേകം പറയാനുള്ള കാരണം, ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ള സുന്നത്തുകൾ എന്തല്ല, അത് ഹസറാക്കി പറഞ്ഞതല്ല, അത് മാത്രമാണ് സുന്നത്ത് എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. ഹസർ എന്ന് പറഞ്ഞാൽ മാത്രമാക്കുക എന്നുള്ളതാണ്. വൈനമ അല സബീലിൽ മിസാൽ, ഈ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, ഇതൊക്കെ സംസ്കാരത്തിലെ സുന്നത്തുകളാണ്, ഇതൊക്കെ നിസ്കാരത്തിൽ പരിഗണിക്കപ്പെടണം, ഇതൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ ഷെയ്ഖ് എണ്ണി പറഞ്ഞിട്ടുള്ളത് മാത്രമാണ് നിസ്കാരത്തിലെ സുന്നത്തുകൾ എന്നുള്ളത് മനസ്സിലാക്കരുത്. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയാനുള്ള കാരണം. അൽ
കാരണം നിങ്ങളെ മനസ്സിൽ തന്നെ കുറേ സുന്നത്തുകൾ വന്നിട്ടുണ്ടോ? പറയാത്തത് ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഉദാഹരണങ്ങളായിട്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ സുന്നത്തുകൾ മാത്രം പരിഗണിച്ചാൽ പോരാന്നുള്ളതാണ് ഷെയ്ഖ് പറയുന്നത്. ഇതല്ലാത്ത സുന്നത്തുകളുണ്ട്, അതുകൂടി നിങ്ങൾ പരിഗണിക്കണം എന്നർത്ഥം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. കാരണം എല്ലാം കൂടി എണ്ണി പറയുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ. വമിൻ ദാലിക്ക് അതിൽപ്പെട്ടതാണ് ചിലത് പറഞ്ഞത്, മാ സാദാല ഖൗലിൽ മുസല്ലി, നമസ്കരിക്കുന്നവൻ അധികരിപ്പിക്കൽ, എന്തിനേക്കാൾ? റബ്ബനാ വലക്കൽ ഹംദ് എന്നുള്ളതിനേക്കാൾ അധികരിപ്പിക്കൽ. ബഅദ റഫ്ഇ മിൻ റുക്ഊഇ, റുക്ഊഇൽ നിന്ന് ഉയർന്നതിന് ശേഷം റബ്ബന വലക്കൽ ഹംദ് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. ഫി അഖിൽ ഇമാം വൽ മഅ്മൂം വൽ മുൻഫരിദ് ഫഇന്നഹു സുന്നഹ്. അത് ഇമാമിന് ബാധകമാണ്, മഅ്മൂമിന് ബാധകമാണ്, ഒറ്റക്ക് നിസ്കരിക്കുന്നവന് ബാധകമാണ്, കാരണം അത് സുന്നത്താണ്. ഫഇന്നഹു വഖദ തഖദ്ദം എന്ന് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ റബ്ബന വലക്കൽ ഹംദ് ചിലതൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്, റുക്ഊഇന് ശേഷമുള്ളതിൽ അത് പറയുക എന്നുള്ളത്, അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്. വമിൻ ദാലിക്കായി തന്നെ അതേപോലെ തന്നെ അതിൽപ്പെട്ടതാണ് വലുൽ യദൈനി അല റുക്ബതൈനി, രണ്ട് കൈകളും രണ്ട് കാൽമുട്ടുകളിൽ വെക്കൽ. എങ്ങനെ വെക്കൽ? മുഫറജത്തൈൽ അസാബിഇ ഹീന റുക്ഊഇ, റുക്ഊഇന്റെ സന്ദർഭത്തിൽ വിരലുകൾ വിടർത്തിക്കൊണ്ട് വെക്കണം. അപ്പൊ റുക്ഊഇൽ കൈകൾ മുട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്, വിരലുകൾ അകറ്റി വെക്കണം. സുജൂദിലോ? സുജൂദിലാണെങ്കിൽ എങ്ങനെ വെക്കണ്ടേ? രണ്ട് സുജൂദുകളും രണ്ട് സുജൂദുകളും കൈകളിൽ വെക്കുമ്പോൾ വിടർത്തിയിട്ടാണോ വെക്കേണ്ടത്? അതല്ല, ചേർത്ത് വെക്കണോ? സുജൂദിൽ അത് ചേർത്ത് വെക്കണം. റുക്ഊഇലെ വിരലുകൾ അകറ്റി വെക്കണം, ഓരോ വിരലുകളും വിടർത്തി വെക്കണം. അത് സുന്നത്തിൽ പെട്ടതാണ്. ഈ ഹദീസ് വായിൽ ഇബ്നു ഹുജർ, അതിന്റെ തെളിവ് എന്താണ്? വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹുവിന്റെ ഹദീസാണ് തെളിവ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇദാ റക്അ റുക്ഊ ചെയ്താൽ ഫർറജ അസാബിഅഹു, വിരലുകൾ വിടർത്തി വെക്കും. വിടവുണ്ടാക്കുക എന്നാണ് ഫർറജ, വിടർത്തി വെക്കും. വിരലുകൾ വിടർത്തി വെക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വിരലുകൾ വിടർത്തി വെക്കാറുണ്ടായിരുന്നു. ഇബ്നു ഖുസൈമന്റെ റിപ്പോർട്ട് തബറാനി ബൈഹഖി ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി സഹിയാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിസ്കാരത്തിന്റെ സുന്നത്തുകളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് പഠിക്കാത്ത ആളുകൾ ഇത് പഠിക്കേണ്ടതുണ്ട്. ഇനി പഠിച്ചിട്ടും അമല് ചെയ്യാത്ത ആളുകൾ അത് അമല് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറയപ്പെട്ടിട്ടുള്ളതല്ലാത്ത സുന്നത്തുകളുണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുക, അത് അമലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടുകൂടിയിട്ട് പത്താമത്തെ അധ്യായം അവസാനിച്ചു. നിസ്കാരത്തിന്റെ സുന്നത്തുകളെ സംബന്ധിച്ചുള്ള ചർച്ച ഇതോടുകൂടിയിട്ട് അവസാനിച്ചു. പ്രധാനപ്പെട്ട സുന്നത്തുകൾ വിശദീകരിച്ചു, അതിന്റെ തെളിവുകൾ പറഞ്ഞു. ഇനി സംശയങ്ങളുള്ളത് നിങ്ങൾ ചോദിച്ചാൽ നമുക്കത് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ അത് വിശദീകരിക്കാവുന്നതാണ്. ഇനി അടുത്തത് അദ്ദർസുൽ ഹാദിയാഷ, പതിനൊന്നാമത്തെ ദർസ്, പതിനൊന്ന്, പാഠം പതിനൊന്ന്. മുബത്തിലാത്ത് സ്വലാത്തി, നമസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ, മുബത്തിലാത്തുകൾ. അപ്പോൾ ഓരോന്നിങ്ങനെ വിശദീകരിച്ചു വരികയാണ്. നമസ്കാരത്തിന്റെ അർക്കാനുകൾ, അതിന്റെ വാജിബാത്തുകൾ, അതിന്റെ സുന്നത്തുകൾ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചതിന് ശേഷം ഇനി നിസ്കാരത്തെ ഇല്ലാതാക്കി കളയുന്ന, പൊളിച്ചു കളയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. നോക്കിക്കോ. ഖാല റഹ്മഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദർസു അൽ ഹാദി അഷർ, മുബ്തിലാത്തു സ്വലാത്തി, നമസ്കാരം ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ, മുബ്തിലാത്തു സ്വലാത്തി വഹിയ സമാനിയ, അത് എട്ട് കാര്യങ്ങളാണ്. തരണം എട്ട് കാര്യങ്ങൾ. ഒന്ന്, അൽ കലാമുൽ അംദു മഅദിക്രി വൽ ഇൽമി, അതാണ് ഒന്നാമത്തേത്. കലാം എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, സംസാരിക്കുക. എങ്ങനെ സംസാരിക്കുക? അൽ അംദ്, അംദ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം. മഅദിക്രി വൽ ഇൽമി, ദിക്റോട് കൂടിയിട്ട്, അതായത് ഓർമ്മയോടെ. വൽ ഇൽമി, അറിവോട് കൂടിയിട്ട് സംസാരിക്കുക, ഓർമ്മയോടെ അറിവോട് കൂടിയിട്ട് സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മ, ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്. അമ്മ നാസി വൽ ജാഹിൽ, അത് പ്രത്യേകം പറയാനുള്ള കാരണം അതാണ്. ഒരാള് മറവി അല്ലെങ്കിൽ ജാഹിലാണെങ്കിൽ, മറന്നുകൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ വിവരമില്ലാതെ സംസാരിക്കുകയാണെങ്കിൽ, ഫലാ തബ്തുലു സ്വലാത്തുഹു ബിദാലിക്, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. എന്നാൽ മനഃപൂർവ്വം ഒരാൾ സംസാരിച്ചാൽ എന്താവും? നിസ്കാരം തന്നെ ബാത്തിലാവും. എന്നാൽ നാസി എന്ന് പറഞ്ഞാൽ മറന്നുകൊണ്ട്, ജാഹിൽ ജാഹിലായിക്കൊണ്ട്, അയാൾക്കത് അറിയില്ല, ആ വിഷയത്തെ സംബന്ധിച്ച് അയാൾ പഠിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. അടുത്തത് അള്ളാഹിക്ക്, ചിരിക്കുക. അല്ലക്കൽ, തിന്നല്. അശ്വർബ്, കുടിക്കല്. ഇൻകിഷാഫുൽ അവറത്തി, അവറത്ത് കാണിക്കൽ, അവറത്ത് വെളിവാക്കൽ. അൽ ഇൻഹിറാഫുൽ കസീർ അൻ ജിഹത്തിൽ ഖിബ്ല, ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് വളരെയധികം തെറ്റി നിൽക്കൽ. ഇൻഹിറാഫ് എന്ന് പറഞ്ഞാൽ തെറ്റൽ, കസീർ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ടൊന്നും തെറ്റിയത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഭൂരിഭാഗവും ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് തെറ്റ്, നിസ്കാരം ബാത്തിലാവും. അൽ അബസുൽ കസീർ അൽ മുത്തവാലി ഫി സ്വലാത്തി, നിസ്കാരത്തിന്റേതല്ലാത്ത പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ചെയ്യാം, വേണ്ടാത്ത കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട്,
മുത്തവാലി എന്നാലും തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്താൽ നിസ്കാരം പാത്തിലാവും. ഒക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അബസ് എന്നാൽ അതാണ് വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ, നിസ്കാരത്തിലില്ലാത്ത കാര്യങ്ങൾ. ഇൻതിഖാദു ത്വഹാറ, ഒരാളുടെ ശുദ്ധി നഷ്ടപ്പെട്ടു പോവുക, പുറിഞ്ഞു പോവുക, ത്വഹാറത്തെ ശുദ്ധി. അതുകൊണ്ട് നിസ്കാരം പാത്തില്ല, അത് സംശയമൊന്നുമില്ലല്ലോ. ഈ എട്ട് കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ, നിസ്കാരം പാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ. അതിന്റെ ഷർഹ് നോക്കാം. ഖൗലുഹു റഹ്മഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാഹിയുടെ ഖൗല്, മുബ്തിലാത്തു സ്വലാത്തി, നമസ്കാരം പാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ ഷർഹ് നോക്കാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാൽ അങ്ങനെ പറഞ്ഞാൽ അല്ല, ഉമൂറിൽ എത്തി തബ്തുലു ബിഹാ സ്വലാത്ത്, അതായത് നിസ്കാരം പാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാ ഉജിദത്ത്, ആ കാര്യങ്ങൾ ചെയ്താൽ എന്താ, നിസ്കാരം പാത്തിലായി പോകും. വഹാദിഹിൽ മുബ്തിലാത്ത് യജിബു അലൽ മുസ്ലിമീ അൻ യഅരിഫ, ഇങ്ങനെ നിസ്കാരം പാത്തിലാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അറിയുക എന്നുള്ളത് ഒരു മുസ്ലിമിന് നിർബന്ധമാണ്, അത് മനസ്സിലാക്കണം. അതിനെ സംബന്ധിച്ചുള്ള ഇൽമ അവൻ ഉണ്ടാകണം. കാരണം എന്താ, ഇല്ലെങ്കിൽ അവനത് ചെയ്താൽ എന്താ, അവന് നിസ്കാരം പാത്തിലായി പോകും. അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് അറിയണം, പഠിക്കണം. ലിയന്നഹാ മുബ്തിലുൻ ലിസ്വലാത്തിഹി, കാരണം അത് അവന്റെ നിസ്കാരത്തെ പാത്തിലാക്കി കളയും. വഹിയ സമാനിയ മുബ്തിലാത്ത്, അത് എട്ട് കാര്യങ്ങളാണ്, എട്ടെണ്ണാണ് മുബ്തിലാത്തുകൾ, എട്ടെണ്ണാണ്. ഒന്നാൽ കലാമുൽ അംദ് മഅ ദിക്രി വൽ ഇൽമി, ബോധത്തോടുകൂടി അറിവോടുകൂടിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്, മനഃപൂർവ്വം സംസാരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അയാളെ നിസ്കാരം പാത്തിലാവും. അതിന്റെ തെളിവിൽ ഹദീസ് സൈദ് ബിൻ അർക്കം, സൈദ് ബിൻ അർക്കം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ് അതിന്റെ തെളിവ്. എന്താണ് ഹദീസിലുള്ളത്? ഇന്ദമ നസല ഖൗലുല്ലാഹി അസ്സ വജല, അള്ളാഹുവിന്റെ ഖൗല് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ, ഹാഫിളു അല സ്വലവാത്തി വസ്സലാത്തിൽ ഉസ്താ വഖൂമുലില്ലാഹി ഖാനിതീൻ, ബഖറയിലെ 238-ാമത്തെ ആയത്ത്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുവിന് ഖാനിതീങ്ങളായിക്കൊണ്ട് നിൽക്കണം. അതിന്റെ ഒന്നിലധികം ഷറഹുകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് സൈദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നതകല്ലമു ഫിസ്സലാത്തി, ഞങ്ങൾ നമസ്കാരത്തിൽ സംസാരിക്കാറുണ്ടായിരുന്നു. യുകല്ലിമു റജുലു സ്വാഹിബഹു വഹുവ ഇലാ ജംബിഹി ഫിസ്സലാത്തി, തൊട്ടടുത്തുള്ളവനോട് അവന്റെ കാര്യങ്ങൾ പറയും നിസ്കാരത്തില്. ഹത്താ നസലത്ത്, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു നിസ്കാരത്തില്. ഖൂമു ലില്ലാഹി ഖാനിതീൻ, അതാണ് ആയത്ത്. അങ്ങനെ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. ഫഉമിർനാ ബിസ്സുകൂത്, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി സുക്കൂത്ത് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു, മനസ്സിലായല്ലോ. വനുഹീനാനിൽ കലാം, സംസാരം ഞങ്ങൾക്ക് വിരോധിക്കപ്പെട്ടു. പിന്നെ നിസ്കാരത്തിൽ സംസാരിക്കുന്നതിനെ വിരോധിച്ചു, നിസ്കാരത്തിൽ സംസാരം വിരോധിക്കപ്പെട്ടു. ഹദീസ് ബുഖാരി മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്. പിന്നീട് ഞങ്ങളോട് എന്താണ്, സംസാരിക്കാതിരിക്കാനും മിണ്ടാതിരിക്കാനും കൽപ്പിച്ചു, കലാപം വിരോധിച്ചു നടത്തും, അതാണ് ഹദീസ്. വഖൂമുലില്ലാഹി ഖാനിത്തിന്, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നവരെ ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അത് വേറെ രീതികൾ കാണാം. വിനോസൊക്കെ പറയുന്നുണ്ട്, നമസ്കരിക്കുമ്പോൾ ആ സലാം പറയും, ഇസ്ലാം സലാം അടക്കും, അങ്ങനെ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം എന്താണ്, അത് വിരോധിക്കപ്പെട്ടു. അപ്പൊ നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം പാത്തിലാവും, അതാണ് ഒന്ന്. കൗലുഹു മഅദ്-ദിക്രി, അവിടെ സംസാരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഷെയ്ഖ് പ്രത്യേക ഒരു കാര്യം പറഞ്ഞു, ദിക്റോടുകൂടി എന്ന് പറഞ്ഞു. ഐ ലാ യകുനു സാഹിയൻ, അത് മറന്നുകൊണ്ടുള്ള സംസാരമാണെങ്കിൽ പ്രശ്നമല്ല, ഒരാള് ചിലപ്പോൾ മറന്നിട്ട് സംസാരിക്കും. അതുകൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞത്, മഅദ്-ദിക്രി എന്ന് പറയാനുള്ള കാരണം. അതേപോലെ വലിയ ഇൽമി എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിവോടുകൂടി. അത് പറയാനുള്ള കാരണം എന്താ, ഐ ലാ യകുനു ജാഹിലൻ, അവൻ ജാഹിലായിരിക്കരുത്. അവനവനെ സംബന്ധിച്ച് വിവരമില്ലാത്തവനാണെങ്കിൽ അതിൽ റിസ്ക്ണ്ട്, കാരണം അവൻ അതിന്റെ ഹുക്കും അറിയില്ല. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം. അലൈഹി ഫഇന്നഹു ഇദാ ഹസല കലാമു മിനസ്സാഹി, അതുകൊണ്ട് മറന്നുകൊണ്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ, ബിയൻ തക്കല്ലമ ഫി അസ്നായി സലാത്തിഹി സഹവൻ ഔ തക്കല്ലമ ഫി അസ്നായി സലാത്തിഹി ജഹ്ലൻ ബിൽ ഹുക്മി, അല്ലെങ്കിൽ അതിന്റെ വിധിയെ സംബന്ധിച്ച് അറിവില്ലാത്തവനായിക്കൊണ്ടാണ് ഒരാൾ സംസാരിച്ചതെങ്കിൽ, ഫൈന സലാത്തഹു ലാ തബ്തുലു ബിദാലിക, അതുകൊണ്ടാണ് നമസ്കാരം എന്താവില്ല, ബാത്തിലാവില്ല. ഒരാൾ മറന്നുകൊണ്ടാണ് സംസാരിച്ചത്, അതല്ലെങ്കിൽ ജാഹിലായിട്ടാണ് സംസാരിച്ചതെങ്കിൽ അതുകൊണ്ട് അവന്റെ നമസ്കാരം ബാത്തിലാവില്ല. കാരണം അവിടെ ബിസ്സഹ്വി വന്നിസ്ക്കാൻ, അവിടെ രണ്ടും ഉദറുണ്ട്. ഒന്നെന്താണ്, നിസ്യാൻ എന്നുള്ള ഉദറുണ്ട്, മറ്റൊന്ന് സഹ്വ് എന്നുള്ള ഉദറുണ്ട്. ഇത് രണ്ട് ഉദറാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ അവ അഖ്താനാ, അതൊരു പൊതു തത്വമാണ്. എന്നാൽ ഈ ജഹ്ല്, അത് തൗഹീദിന്റെ കാര്യത്തിലാണെങ്കിലോ, അത് ഫർള് ഐനായിട്ടുള്ള ഇൽമുണ്ട്, അതിനെ സംബന്ധിച്ചുള്ള ഇൽമിന്റെ കാര്യത്തിലാണെങ്കിലോ, അല്ലെങ്കിൽ അഖൈദയുടെ വിഷയത്തിലാണെങ്കിലോ, അവിടെ ഉള്ള ജഹ്ലിന്റെ അവസ്ഥ എന്താ, അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ട വേറെ കാര്യം. അത് എത്രത്തോളം പരിഗണിക്കപ്പെടും എന്നുള്ളത് അഖീദ അറിയില്ല, അല്ലെങ്കിൽ തൗഹീദിനെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല, ശിർക്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ ഫർലൈനായിട്ട്, അതിൽ ഒരാൾ ജാഹിലാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അയാളത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഒരാൾ പറയണം, ഞാനതിൽ ജാഹിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു വിഷയം തന്നെ, അതിന്റെ ഗൗരവം. ആ ജഹ്ല്
അത് വിതറാണോ അല്ലേ. അപ്പൊ നിസ്കാരത്തിൽ ഇങ്ങനെ ഒരാള് അറിവില്ലായ്മ കൊണ്ടാണ് സംസാരിച്ചതെങ്കിൽ നിസ്കാരം പാത്തിരാവില്ല, അതല്ലെങ്കിൽ മറന്നുകൊണ്ടാണ് സംസാരിച്ചതെങ്കിൽ അതുകൊണ്ട് അവന്റെ നിസ്കാരം പാത്തിരാവില്ല. എന്നാൽ മനഃപൂർവ്വം ഒരാൾ സംസാരിച്ചു അതുകൊണ്ട് നിസ്കാരം പാത്തിരാവും. അതിന്റെ തെളിവ് ഇതിൽ കൊടുത്തിട്ടില്ല. അതിന്റെ തെളിവ് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് അല്ലെ. മുആവിയ റളിയല്ലാഹു അൻഹു ഒരാൾ നിസ്കരിക്കാണ്, ഒരാൾ തുമ്മി അൽഹംദുലില്ല പറഞ്ഞു. തുമ്മിയാലും അൽഹംദുലില്ല പറയാൻ പറ്റുമല്ല നിസ്കാരത്തില്. നമ്മളൊരു ദർസിൽ വിശദീകരിച്ചിട്ടുണ്ട്, ആ കാര്യം മാത്രം വിശദീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അൽഹംദുലില്ല പറഞ്ഞു. അത് കേട്ട മുആവിയ റളിയല്ലാഹു അൻഹു യർഹംകല്ലാ എന്ന് പറഞ്ഞു. കാരണം ഒരാൾ അൽഹംദുലില്ല പറഞ്ഞത് കേട്ടാല് എന്ത് പറയണം, റഹംകല്ലാ പറഞ്ഞു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. നിസ്കാരമാണ് ജനങ്ങളുടെ സംസാരത്തിൽ പാടില്ല, അത് തിരുത്തി കൊടുത്തു. അത് വിശദമായിട്ടുള്ള ഹദീസ് അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അയാൾ ആ സഹാബിനോട് നിസ്കാരം മടക്കി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞോ? മുആവിയ റളിയല്ലാഹുവിനോട് നിസ്കാരം മടക്കാൻ വേണ്ടി പറഞ്ഞോ? ഇറഹമുക്കല്ലാ എന്ന് പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹുവിനോട് നിസ്കാരം മടക്കി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം അദ്ദേഹം ജഹൽ കൊണ്ടാണ് അത് പറഞ്ഞത്. അതാ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. നിസ്കാരം എന്ന് പറഞ്ഞാൽ ദിക്റാണ്, തസ്ബീഹാണ്, അതിൽ ജനങ്ങളുടെ സംസാരം പാടില്ല എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തു. ആ ഹദീസിന്റെയൊക്കെ തെളിവ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരാളിങ്ങനെ ജഹൽ കൊണ്ട് ഒരാൾ സംസാരിച്ചാൽ എന്താവില്ല, നിസ്കാരം പാത്തിലാവില്ല എന്നുള്ളത് പറയാനുള്ള കാരണം അതാണ്. അതാണ് അതിന്റെ തെളിവായിട്ട് പറഞ്ഞത്. രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ: അള്ളാഹിക്ക് ചിരിക്കുക, അലക്കല് തിന്നുക, ഷുറുബ് കുടിക്കുക, ഇതുകൊണ്ടൊക്കെ നിസ്കാരം പാത്തിലാവും. വഹാദാ ഇജ്മാ അഹ്ലിൽമി, ഇതിൽ അഹ്ലിൽമിന്റെ ഇജ്മാ ഉണ്ട്. ഇതൊന്നും ഖിലാഫുള്ള ഒരു സംഗതിയല്ല, ഇതിൽ ഏകാഭിപ്രായക്കാരാണ് മുസ്ലിം പണ്ഡിതന്മാർ. ഇതാ ലഹിക്ക ഫി സലാത്തിഹി, അവനവൻ നിസ്കാരത്തിൽ ചിരിച്ചാൽ, അവ വക്കല അല്ലെങ്കിൽ തിന്നാൽ, അവ ശരീവ അല്ലെങ്കിൽ കുടിച്ചാൽ, ബത്തലത്തു സലാത്തു, അതുകൊണ്ട് അവന്റെ നിസ്കാരം എന്താകും, ബാത്തിലായിപ്പോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാരണം നിസ്കാരം എന്നുള്ളത് ചില ആൾക്കാർക്ക് അതൊരു കളിയാണ്. നിസ്കാരത്തിൽ ചിരിപ്പിക്കുക, ചിരിക്കുക, ചെറിയ കുട്ടികളുടെ കാര്യം പോട്ടെ, വലിയ ആളുകൾക്ക് തന്നെ ഒരു തമാശയാണ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ, അതിനെ പരിഹസിക്കുക. അപ്പൊ അതുകൊണ്ട് എന്താവും, നിസ്കാരം ബാത്തിലാവും. അതേപോലെ തന്നെ തിന്നുക കുടിക്കുക എന്നുള്ളത് കൊണ്ട് നിസ്കാരം ബാത്തിലാവും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തിന്നാനോ കുടിക്കാനോ പാടാ. ചില ആൾക്കാർ പൊതുവെടുത്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ മിഠായിയോ ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ തിന്നിട്ടുണ്ടാവും, എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ തിന്നിട്ടുണ്ടാവും, അതുകൊണ്ടൊക്കെ നിസ്കാരം മാത്തിലായിപ്പോ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ നിസ്കാരം മാത്തിരം. അഞ്ച്, ഇൻകിഷാഫുൽ അവറത്തി, അവറത്ത് ഒളിവാക്കുക എന്നുള്ളത്. വഖദ് തഖദ്ദമ ഫീ ഷുറൂത്തി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഷുറൂത്തുകൾ വിശദീകരിച്ചപ്പോൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. സത്തുറുൽ അവറ, നിസ്കാരത്തിന്റെ ഷർത്തിൽ പെട്ടതാണ് എന്താ, അവറത്ത് മറക്കുക എന്നുള്ളത്. വൈദാ ഒദീമ ഷർത്തു ബത്തലൽ മഷ്റൂത്തു, അവിടെ ഷർത്തില്ലാതായാലും എന്താകും, മഷ്റൂത്ത് പിന്നുണ്ടോ? ഷർത്തില്ലെങ്കിൽ മഷ്റൂത്തില്ലല്ലോ. അപ്പൊ അവറത്ത് ഏതാന്നുള്ളത് പഠിക്കണം. പുരുഷന്റെ അവറത്ത് ഏതാണ്, സ്ത്രീയുടെ അവറത്ത് ഏതാണ്, ആ അവറത്ത് കാണിച്ചിട്ടാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ നിസ്കാരം പത്തിലായി പോകും. അത് നിസ്കാരത്തിന്റെ കാര്യമാണത്, ഇതിലൊന്നും അഡ്ജസ്റ്റ്മെന്റ് നിൽക്കാൻ പറ്റൂല, മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അവറത്തായ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം പത്തിലായി പോകും. അതേപോലെ തന്നെ പുരുഷന്മാർ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അവറത്ത് മറക്കുക എന്നുള്ളത്, അത് വെളിവാക്കിയാല് നിസ്കാരം പത്തിലാവും. ആറ്, അലി നിഹറാഫുൽ കസീർ ആൻ ജിഹത്തിൽ കിബ്ലത്തെ, വളരെയധികം എന്ത് ചെയ്യുക, നിസ്കരിക്കേണ്ടത് കിബിലക്ക് നേരെ തിരിഞ്ഞിട്ടായിരിക്കണം. അത് നിസ്കാരത്തിന്റെ ചർത്താണ്, കിബിലക്ക് നേരെ തിരിയുക എന്നുള്ളത്. ആ കിബിലയുടെ ഭാഗത്ത് നിന്ന് വളരെയധികം തെറ്റുക എന്നുള്ളത്. ലിയന്ന ഇസ്തിഖ്ബാല കിബിലത്തിൻ മിൻ ഷുറൂത്തി സ്വലാത്തി കമാത്ത ഖദ്ദം, മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. കിബിലക്ക് നേരെ തിരിയുക എന്നുള്ള നിസ്കാരത്തിന്റെ ഷർത്തിൽ പെട്ടതാണ്. ഫൈദ നഹറഫ ഇൻഹിറാഫ യസീറൻ ഫൈനഹു ലാ യദുർ, എന്നാൽ ചെറിയ രൂപത്തിലാണ് ഒരാൾ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റുന്നതെങ്കിൽ അത് കൊണ്ട് പ്രശ്നമല്ല, ചിലപ്പോൾ 100% ക്ലിയർ ആണെന്നല്ല, ചെറിയ രൂപത്തിലാണ് തെറ്റിയിട്ടുള്ളെങ്കിൽ അതുകൊണ്ട് അയാളെ നിസ്കാരത്തിന് പ്രശ്നം ഉണ്ടാക്കില്ല. ലാക്കിൻ ഇദാ ഇൻഹറഫ ഇൻഹിറാഫൻ ശദീദൻ അൻ ജിഹത്തിൽ ഖിബ്ലത്തി ബത്തലത്തു സ്വലാത്തു, എന്നാൽ ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് അയാൾ വളരെയധികം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലായി പോകും. മനസ്സിലാണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് തിരിയേണ്ടത്. അപ്പൊ ആ ദിക്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. കാബയുടെ അടുത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ഖിബ്ലയിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ കാബയിലേക്ക് തന്നെ തിരിയണം, അവിടെ കറക്റ്റാണ്. അതങ്ങനെ മക്കത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഭാഗത്തേക്ക് തന്നെ തിരിയണം. ഇനി വിദൂരത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ജിഹത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് കറക്റ്റ്. ഇനി ഒരാൾക്ക് തിരിയാൻ പറ്റിയില്ലെങ്കിലും ആ ജിഹത്തുണ്ട്, കഅബ ഏത് ഭാഗത്താന്നുള്ളത് നോക്കുക. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിയണം. എന്നാൽ കുറച്ചൊക്കെ അതിൽ തെറ്റിപ്പോയാലും എന്തില്ല, അതുകൊണ്ട് തകരാറില്ല. എന്നാൽ അധികവും ഒരാൾ കിബിലയുടെ ഭാഗത്തു നിന്ന് തെറ്റിപ്പോയാലും എന്താകും, അതുകൊണ്ട് നിസ്കാരം പാത്തിലാവും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് എന്ത്, കിബിലയിലേക്ക് തിരിയുക എന്നുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ധാരാളം കണക്കിന് വിശദീകരണങ്ങൾ വന്നിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ പ്രാധാന്യങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല, അതിനുള്ള സമയം നമുക്കില്ല. ഏഴാമത്തത് അൽ അബസുൽ കസീർ അൽ മുത്തവാലി ഫി സ്വലാത്തി, നിരന്തരമായിട്ടും ധാരാളം കണക്കിലും തുടർച്ചയായിട്ടും നമ്മളുടെ നിസ്കാരത്തിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നിസ്കാരം പാത്തിലായി പോകും. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ബിയാൻ യഅബസ ബിയദിഹി,
കൈകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, ആ ഒരു രുചി ലിഹി, അല്ലെങ്കിൽ അവന്റെ കാലുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക, ഔ ലിഹിയത്തി, അല്ലെങ്കിൽ അവന്റെ താടിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, ഔ സൗബി, അല്ലെങ്കിൽ വസ്ത്രം, ഔ കൈരിതാലിക. ഇത് ചില ആൾക്കാർക്ക് നിസ്കാരത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കണ്ട, ചില ആൾക്കാർക്ക് താടിയിൽ ഇങ്ങനെ അതിങ്ങനെ ഉഞ്ഞുകൊണ്ടേ ഇരിക്കും, ചില ആൾക്കാർക്ക് ചൊറിച്ചിലായിരിക്കും നിസ്കാരം കയ്യോളം ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ചിലക്കാരിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക, ചിലക്കാരിങ്ങനെ മൂക്കിൽ കൈയിട്ടുകൊണ്ടിരിക്കും, ചിലക്കാർ പല്ലിന്റെ അടിയിലായിരിക്കും. അതൊക്കെ എന്ത് നിസ്കാര, ഇതിങ്ങനെ ധാരാളമായിട്ട് ചെയ്താൽ, തുടർച്ചയായിട്ട് ചെയ്താൽ എന്താവും, അതവന്റെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. ഫഹാദ മിമ്മ യുബ്തിലു സ്വലാത, നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ലിയന്നഹു ഇൻഷിഗാലു അനി സ്വലാത്തി, കാരണം എന്താണ്, നിസ്കാരത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് ഒരാൾ തിരിച്ചു കളയും. ഫഹറകതഹു സബബുഹ ഇൻസിറാഫു ഖൽബിഹി ഫലഹു ഖശഅ ഖൽബുഹു ലഖശഅത ജവാരിഹു. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, അവന്റെ ഹൃദയത്തിന് ഖുശുവില്ല. ഹൃദയത്തിന് ഖുശു ഉണ്ടെങ്കിൽ അവന്റെ അവയവങ്ങൾ എന്തോ അടങ്ങിക്കും, നിസ്കാരത്തിലാണെന്നുള്ളൊരു ബോധ്യം വേണം. അപ്പൊ അവന്റെ മനസ്സ് നിസ്കാരത്തിലല്ല, അവന്റെ കൽബ് കറക്റ്റ് ആണെങ്കിൽ, ആ ഖുശുവോട് കൂടിയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താവും, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്കും ഖുശു ഉണ്ടാവും. അപ്പൊ ഹൃദയത്തിന്റെ ഖുശു നഷ്ടപ്പെടുമ്പോൾ അവന്റെ ജവാരികളുടെ, അവന്റെ അവയവങ്ങളുടെ ഖുശു നഷ്ടപ്പെടും. വലിയല്ല തുമൈനീനത്ത് മിൻ അർക്കാനി സ്വലാത്തി, തുമൈനീനത്ത് എന്നുള്ളത് നിസ്കാരത്തിന്റെ ഷുറൂത്തിൽ പെട്ടതാണ്. നമ്മൾ നേരത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് അതിന്റെ റുക്കനിൽ പെട്ടതാണ് തുമൈനീനത്ത് എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് തുമൈനീനത്ത് ഉള്ളത്, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ചിലക്കാർ ഡ്രസ്സിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും, അങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, നഖം ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് നിസ്കാരം ഭാഗത്തിലാക്കുന്ന കാര്യത്തിൽ പെട്ടതാണ്. ഫൈദ കസൂറൽ അബസ് വാലത്ത് സ്വലാത്ത, ഈ അബസ് ഈ ചെയ്യുന്ന കാര്യം ഇങ്ങനെ ഇത്തരത്തിലുള്ള വേണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഒരാൾ അധികരിച്ച് ചെയ്യുകയാണെങ്കിൽ, അത് തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. വലൈസലി ദാലിക ഹദ്ദുൻ മഹദൂദുൻ, അതിനെന്തെങ്കിലും ഒരു പരിധി വെച്ചിട്ടില്ല. വതഹദീദുഹു ബിസലാസി ഹറക്കാത്തില്ല ദലീലാലേ, ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, മൂന്ന് അനക്കത്തിൽ കൂടുതലാകാൻ പാടില്ല, അതിന് തെളിവൊന്നുമില്ല. അതിനെന്താ തെളിവ്, ചില ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, മൂന്ന് അനക്കത്തിൽ കൂടുതലായ എന്താവും, അതുകൊണ്ട് അവന്റെ നിസ്കാരം ബാത്തിലാവും. ഇപ്പൊ വിരലെ കളക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ വരെ പരിഹസിക്കാറുണ്ട്, അതിനെ സംബന്ധിച്ച് പഠിക്കാഞ്ഞിട്ടാണ്. വിരലക്കി എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ മൂന്ന് പരിധി എന്നുള്ളത് ശറ വെച്ചതല്ല, അപ്പൊ അത് തുടർച്ചയായിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്താണ്, നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന അർത്ഥം. ആ മൂന്ന് എന്നുള്ളൊരു പരിധിക്ക് തെളിവൊന്നുമില്ല, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അത് ചിലത് അനുവദിച്ചിട്ടുണ്ട് നിസ്കാരത്തില്. ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെയൊക്കെ ശറയിൽ വിശദീകരിച്ചിട്ട് അഞ്ചോ നാലോ രൂപത്തിലുള്ള ചലനങ്ങളെ കുറിച്ച് നിസ്കാരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടുള്ള ചലനമുണ്ട്, സുന്നത്തായിട്ടുള്ളതുണ്ട്, ഹറാമായിട്ടുള്ളതുണ്ട്, പിന്നെ മുബാഹ് അനുവദനീയായിട്ടുള്ളതുണ്ട്. അതങ്ങനെ ഓരോന്നും വിശദീകരിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ വേറെ നമ്മൾ മനസ്സിലാക്കണം. അതിൽപ്പെട്ട ഒന്നാണ്, അനുവദനീയമായിട്ടുള്ള ഒന്നാണ് എന്ത്, മൊബൈൽ റിങ് ചെയ്താൽ അത് ഓഫാക്കുക എന്നുള്ളത് ഹലാലായ ഒരു സംഗതിയാണ്. അത് ഹറാമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, അത് ഓഫാക്കാതിരിക്കരുത്. അതോടുകൂട്ട് ആ പള്ളിയിൽ നിസ്കരിക്കണ ഏതാണ്ട് ആൾക്കാരൊക്കെ നിസ്കാരം പാത്രമായി പോകും. കാരണം വല്ല തിയേറ്ററിലുള്ള മ്യൂസിക് പോലെയാണ് ചില ആൾക്കാരുടെ ഫോണിൽ മ്യൂസിക് വരാറുള്ളത്. ഹിന്ദിയുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, ഒക്കെ പറയേണ്ടതില്ലല്ലോ. മൊത്തം നിസ്കാരം ആൾക്കാരുടെ നിസ്കാരം ബാത്തിലായി. അതാ മൊബൈൽ എടുത്തിട്ട് അത് ഓഫാക്കുക എന്നുള്ളത് അത് ഹലാലായിട്ടുള്ള ഹറക്കത്താണ്. അതുകൊണ്ടാണ് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ചിലത് അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉമാമ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ എടുക്കും, സുജൂദുക്ക് പോകുമ്പോൾ അളക്കും. ഹസ്സൻ ഹുസൈന്റെ സംഭവം, ഗ്രഹണസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് മുന്നോട്ട് നീങ്ങി മുന്നോട്ട് വന്നു, അങ്ങനെയുള്ള പല തെളിവുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചിട്ടുള്ളത്. നിർബന്ധമായ ഇളക്കങ്ങളുണ്ട്, സുന്നത്തായതുണ്ട്, ഹറാമായതുണ്ട്, ജായിസായതുണ്ട്, ഇങ്ങനെയുള്ളതൊക്കെ വിശദീകരിക്കാനുള്ള കാരണം ഇതൊക്കെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഹദീസുകൾ വെച്ചിട്ടാണ്, ആ തെളിവുകൾ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതൊരാൾക്ക് ചെയ്യുക. ഇങ്ങനെ എല്ലാവരും നിസ്കാരത്തെ എന്താക്കരുത്, ഫിത്നയിലാക്കി കളയരുത്. എന്നാൽ അതല്ലാത്തതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കുക. ആ നിസ്കാരത്തിൽ ശ്രദ്ധ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും ഖുശൂ ഉണ്ടെങ്കിൽ അതൊരിക്കലും വരില്ല. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇരിക്കുക, അതിങ്ങനെ ശീലമായി പോയിട്ടുണ്ടാവും. ഇങ്ങനെ താടി ഇങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ തുടങ്ങിയത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ ഒരു പരിപാടി. ചില ആൾക്കാർ ബട്ടൻസ് ഇടായിരിക്കും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണിത്, നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യം. അടുത്തത് ഇൻതിഖാദു ത്വഹാറ, ഒരാളെ ശുദ്ധി നഷ്ടപ്പെടുക. എട്ടാമത്തത് ലിയന്ന ത്വഹാറത്തെ മിൻ ഷുറൂത്തി സ്വലാത്തി, കാരണം ത്വഹാറത്തി എന്നുള്ള നിസ്കാരത്തിന് ഷർത്തിൽപ്പെട്ടതാണ്. കമാ തഖദ്ദം ഫിൽ ഹദീസി, ഹദീസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, ലാ തുഖബലു സ്വലാത്തുൻ ബിഗൈരി തഹൂരിൻ, തഹൂർ ഇല്ലാത്ത ഒരു നിസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫൈദൻ തഖദ ത്വഹാറത്തുൽ മറി വഹോയ്സല്ലി, അതുകൊണ്ട് നിസ്കരിക്കുന്ന ഒരാളുടെ ത്വഹാറത്ത് നഷ്ടപ്പെട്ടാൽ ബി ഖുറൂജി രീഹിൻ ഔ ബൗലിൻ ഔ നഹ്വിദാലിക, അത് മൂത്രം കൊണ്ടാകട്ടെ, അതല്ലെങ്കിൽ വാസന കൊണ്ടാകട്ടെ, ഏതുകൊണ്ടാകട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടെന്താവും, ഒരാളുടെ ശുദ്ധി നഷ്ടപ്പെടും. ഫൈന സ്വലാത്തഹു തബ്തുലു, അതുകൊണ്ട് അവന്റെ നിസ്കാരം എന്താവും, ബാത്തിലായി പോകും. അത് അത്തഹിയാത്തിലാണെങ്കിലും, അവസാനത്തെ അത്തഹിയാത്താണെന്ന് കരുതി ഉതു പോയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിസ്കാരം ബാത്തിലായില്ലേ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റൂല, നിസ്കാരം ബാത്തിലായി. ഇപ്പൊ തവാഫിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, തവാഫ് ചെയ്യുമ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ അതില്ല, അവിടെ അഡ്ജസ്റ്റ്മെന്റ് നടക്കൂല. നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. അപ്പോ അവസാനത്തെ റക്കാത്താണ്,
തെയ്യാത്തെത്തി അണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമല്ല. നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകണം, അത് ഇമാമാണെങ്കിലും. ഇതിൻ്റെ വുളു എടുത്തിട്ട് നമസ്കരിക്കണം. അപ്പം അങ്ങനെ എട്ട് കാര്യങ്ങൾ, ഈ എട്ട് കാര്യങ്ങളാണ് എന്ത് നിസ്കാരം ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഇത് ഓരോന്നും വിശദീകരിക്കേണ്ടതുണ്ട്. ഓരോന്ന് ഇപ്പൊ ഇതിപ്പോ പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ അത് ചെയ്താൽ നിസ്കാരം ബാത്തിലാവും, ഇത് ചെയ്താൽ നിസ്കാരം ബാത്തിലാവും, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ പഠിക്കാം. ഇവിടെ പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു, ചെറിയ രൂപത്തിലുള്ള ഒരു ഷറഹും. ഇനി ഇതിന്റെ ഓരോന്നും നമ്മൾ വിശദീകരിക്കണമെങ്കിൽ അങ്ങനെ ഇപ്പൊ പുഞ്ചിരിക്കാൻ പറ്റും. നിസ്കാരത്തിൽ നമ്മൾ തിന്ന ഭക്ഷണത്തിന്റെ വല്ലതും പിന്നെ ഇറക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലായി പോകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ പാടെ വിശദീകരിക്കാൻ തന്നാ എന്താവും, ഈ കിതാബ് നമുക്ക് തീർക്കാൻ കഴിയില്ല. അപ്പൊ ഇതാണെന്ത് പിന്നെ നിസ്കാരം ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ. ഇനി പന്ത്രണ്ടാമത്തെ ദിവസ് വുളുവിന്റെ ഷർത്തുകളാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി, വുളുവിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.